നമ്മുടെ ഇന്നത്തെ ഡിവിഷന്റെ ചോദ്യം ഇതാണ് കേട്ടോ. 250,500-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ തന്ന സംഖ്യയുടെ നേരെ പകുതി ആയിരിക്കും ഉത്തരം. അതായത് അതിന് നേരെ പകുതിയാക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ചോദിച്ചത് നജ ആണ്. നജ ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് നജ ഇതുവരെ പഠിച്ചില്ലേ ഡിവിഷന്? പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കുക കേട്ടോ. പിന്നെ സംശയം ഉള്ളതായിരിക്കും ചോദിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമ്മൾ ഈ സംഖ്യ പറയാ? 250,500 ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നല്ല എളുപ്പം ചെയ്യാൻ കേട്ടോ. നമ്മൾ എങ്ങനെ ഇത് എഴുതുക? ഈ സംഖ്യ, അതായത് ആദ്യം വരുന്ന സംഖ്യ നമ്മൾ എഴുതും. എന്നിട്ട് ഈ സംഖ്യ നമ്മൾ എന്ത് ചെയ്യും? ഈ സൈനിൻ്റെ ഉള്ളിലാക്കും അല്ലേ. രണ്ടാമത് വരുന്ന സംഖ്യയെ നമ്മൾ പുറത്തും എഴുതും. ഇതെപ്പോഴും മനസ്സിൽ വെക്കുക. നിങ്ങൾ ഹരിക്കാൻ വന്നാൽ ആദ്യം വരുന്ന സംഖ്യ സൈനിൻ്റെ ഉള്ളിൽ കൊടുക്കുക. അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അതാണ് സൈനിൻ്റെ ഉള്ളിൽ വരിക. രണ്ടാമത് വരുന്ന സംഖ്യയാണ് സൈനിൻ്റെ പുറത്ത് വരിക. അത് മനസ്സിലായാൽ തന്നെ നിങ്ങൾ ഡിവിഷനിൽ പകുതി രക്ഷപ്പെട്ട്, അതായത് പകുതി നിങ്ങൾ ഈസിയായി. ചിലർക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെക്കുക, ആദ്യം വരുന്ന സംഖ്യ സൈനിൻ്റെ ഉള്ളിൽ കൊടുക്കുക, രണ്ടാമത് വരുന്ന സംഖ്യ സൈനിൻ്റെ പുറത്ത് കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾ ഇത് വലിയ സംഖ്യയാണ്, അപ്പോൾ ഈ വലിയ സംഖ്യ തന്നെയാണ് ഉള്ളിൽ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കും. പക്ഷേ ഇത് ചില സമയത്ത് തിരിഞ്ഞു വരാറുണ്ട്. ഓക്കെ, അതായത് ഇപ്പം 21/50 ഇങ്ങനെയൊക്കെ വരും. ഇങ്ങനെ വരുമ്പോൾ 21/50 ഇങ്ങനെയാണ് എഴുതുക. പക്ഷേ നിങ്ങൾ വലുത് 50 ആണല്ലോ നമ്പർ എന്ന് വിചാരിച്ചിട്ട് ചിലരെന്ത് ചെയ്യും, 50 കൊടുത്തിട്ട് 21 പുറത്ത് എഴുതും. ഇങ്ങനെ എഴുതാൻ പാടില്ല, ഇത് തെറ്റാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഫസ്റ്റ് വരുന്ന സംഖ്യയാണ് സൈനിൻ്റെ ഉള്ളിൽ പോവുക, സെക്കൻഡ് വരുന്ന സംഖ്യയാണ് സൈനിൻ്റെ പുറത്ത് വരിക. ഓക്കെ, അപ്പം നമുക്ക് ഈ ചോദ്യം എങ്ങനെ ചെയ്യാൻ നോക്കാം. 2 എത്ര 2 ഈ 2 എത്ര 2 നമ്മൾ ഡിജിറ്റ് ബൈ ഡിജിറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ഹരണം എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് എടുത്തിരുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വിശദമായിട്ട്. പിന്നെ എല്ലാവരും ഇങ്ങനെ സംശയം ചോദിക്കും, അതുകൊണ്ടാണ് എന്നും ഓരോ ഡിവിഷൻ ഇടുന്നത്. അപ്പം നമുക്ക് നോക്കാം, 2 എത്ര 2 1 1 × 2 ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ കിട്ടുന്ന ആൻസർ ഈ 2 താഴെ എഴുതുക. 1 × 2 2 നമ്മൾ 2 നിന്ന് 2 കുറച്ചാൽ 0. 0 എന്ന് എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ 5 ഇറക്കിയിട്ടു കേട്ടോ. 5 എത്ര 2 നോക്കി, എത്ര 2 5 2 2 × 2 4 5 നിന്ന് 4 കുറച്ച് എന്താ കിട്ടുക? 1. ഇനി നമ്മൾ ഈ 0 ഇറക്കിയിട്ടു കേട്ടോ. അപ്പം എന്താ കിട്ടിയത്? 10. 10 എത്ര 2 5 2 5 × 2 10 ഇനി നമ്മൾ ഈ 5 ഇറക്കിയിട്ടു. 5 എത്ര 2 2 2 അപ്പം നമ്മൾ 5 മുകളിൽ 2 എന്ന് എഴുതി. 2 × 2 4 5 നിന്ന് 4 കുറച്ചാൽ 1. അപ്പം നമ്മൾ 5 ഇറക്കിയിട്ടത്. നിങ്ങൾ ഇറക്കിയിടുമ്പോൾ നോക്കിയിട്ട് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ 5 കഴിഞ്ഞിട്ട് പിന്നെ ഈ 0 കാണാതെ ഈ 0 ഇറക്കിയിടും. ചിലർ നമ്പർ ഒരു നമ്പർ വിട്ടിട്ട് താഴേക്ക് ഇറക്കിയിടും. അപ്പം നിങ്ങൾ ഓരോ നമ്പർ ഇറക്കിയിടുമ്പോൾ ആ നമ്പറിന് ഒന്നുകിൽ ഇങ്ങനെ ഒരു കുത്തൊക്കെ കൊടുക്കുക, 5 ഇറക്കിയിട്ട്. അപ്പം നമുക്ക് മനസ്സിലാവും അവിടെ എത്തി എന്നുള്ളത്. പിന്നെ അടുത്തത് ഇറക്കിയിടുമ്പോൾ അവിടെ ഒരു ചിഹ്നം കൊടുക്കുക, ഒരു അടയാളം കൊടുക്കുക കേട്ടോ. അങ്ങനെ വലുതായിട്ട് കൊടുക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ഡിവിഷനിൽ തെറ്റിക്കൽ. അപ്പം നമ്മൾ എന്താ തന്നെ ഇറക്കിയിടാൻ പോകുന്നത്? ഈ 0 0 ഇറക്കിയിട്ടു കേട്ടോ. അപ്പം എന്തായി? 10 എന്നായി. 10 എത്ര 2 5 2 അപ്പം നമ്മൾ ഈ 0 മുകളിൽ 5 എന്ന് എഴുതി. 5 × 2 10 10 നിന്ന് 10 കുറച്ചാൽ 0. ഇനി എന്താ ഇവിടെ ഒരു 0 ഇല്ലേ ബാക്കി ഇറക്കിടാൻ? അപ്പം ആ 0 2 എന്ന് വിചാരിച്ചിട്ട് ഇറക്കിടാതെക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയുള്ള സംഖ്യ ഏതായാലും നമുക്ക് താഴേക്ക് കൊണ്ടുവരണം 0 എന്നിട്ട്. ഇനി ഈ 0 2 നോക്കി, 0 2 ഇല്ല. ആ അപ്പം ശരി, ഇനി ഒന്നും എഴുതണ്ട. അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല.
അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഈ പൂജ്യത്തിൽ രണ്ടില്ല എന്ന് നമ്മളിവിടെ പറയണം. രണ്ടില്ല കേട്ടോ, ഈ ഇവിടെ നിന്ന് ഇറക്കിയിട്ട പൂജ്യത്തിൽ രണ്ടില്ല നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുക? ഇല്ല എന്ന് പറയാം, നമ്മളവിടെ പൂജ്യം ചേർത്ത് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ പൂജ്യത്തിൽ രണ്ടുണ്ട് കേട്ടോ എന്ന് പറയാം. എത്ര പ്രാവശ്യം രണ്ടുണ്ട്? പൂജ്യം പ്രാവശ്യം രണ്ടുണ്ട്, പൂജ്യം പ്രാവശ്യം. ആ പൂജ്യത്തിന് നമ്മളിവിടെ എഴുതി കൊടുക്കണം. ഇത് എഴുതാതെ എത്ര എഴുതി വെക്കും? അപ്പോൾ ഉത്തരം തെറ്റല്ലേ? ഉറപ്പാണ് ഉത്തരം തെറ്റും. അപ്പോൾ ഈ ഡിവിഷൻ്റെ കാര്യത്തിൽ എല്ലാവരും തെറ്റിക്കുന്ന കാര്യമാണിത്. ഇവിടെ നിന്ന് ഇറക്കിയിടും, എന്നിട്ട് അതിലില്ല എന്ന് പറഞ്ഞിട്ട് മുകളിലൊന്നും ചെയ്യൂല. ഇനി ചെയ്യാൻ പൂജ്യം എഴുതണം എന്നറിഞ്ഞാലും ചിലപ്പോൾ മറന്നു പോവും, നേരെ രണ്ട് വരയൊക്കെ വരച്ചിട്ട് ആ പൂജ്യം അവിടെ എഴുതൂല. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയത് ചെയ്യാന്നുള്ള ആൻസർ കണ്ടെത്താൻ? നല്ല എളുപ്പമാണ്. അപ്പം നമുക്ക് റിമൈൻഡർ സീറോയാവുന്ന ശിഷ്ടം അല്ലേ, ശിഷ്ടം സീറോയാണ്. ഇനി ഈ ചെയ്തത് ശരിയാണോ എന്ന് എങ്ങനെ നമ്മൾ നോക്കുക? ഈ സംഖ്യയെയും ഈ സംഖ്യയെയും തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് ഈ സംഖ്യ കിട്ടണം. ഈ സംഖ്യ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തോർത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളിത് ശരിയാണോ നോക്കുക? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ശരിയാണോ നോക്കുന്നത് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിത് ശരിയാണോ നോക്കാം ചെയ്യുന്നത്. ഈ സംഖ്യയെ ഈ സംഖ്യ കൊണ്ടാട്ട മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 1, 2, 5, 2, 5, 0 ഇൻറ്റു 2 ഇതുകൊണ്ട്. 2 × 0 = 0, 2 × 5 = 10. 10 നമ്മൾ എന്ത് കൊടുക്കും? 0 എന്ന് കൊടുത്ത് ബാക്കി 1. 2 × 2 = 4, 4 × 1 = 5. 5 × 2 = 10, വീണ്ടും 1. നമ്മൾ 0 ചേർത്ത് ബാക്കി 1. 2 × 2 = 4, 4 × 1 = 5. 1 × 2 = 2. നമുക്ക് ഈ സംഖ്യ കിട്ടിയോ? 250500, 250500 ഈക്വലല്ലേ? ഇതേ സംഖ്യ നമുക്ക് ഇവിടെ കിട്ടി. അപ്പം നമ്മൾ ചെയ്തത് ശരിയാണ്, ഇത് ശരിയാണ് ചെയ്തത്. അപ്പം എങ്ങനെയാണ് നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുക. ഇനി റിമൈൻഡർ വന്നാലോ, റിമൈൻഡർ വന്നാൽ നമ്മൾ എങ്ങനെയത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുക, നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം. 536 / 3 ഇത് ചെയ്ത് നോക്കുക. ഇതിന് റിമൈൻഡർ വരുമോ? ചെയ്ത് നോക്കുക അല്ലേ, വരുമോ എന്ന്. 5 എത്ര 3 ഉണ്ട്? 1. അപ്പം ഞാൻ ആദ്യം 1 കൊടുത്തു. 1 × 3 = 3. 5 നിന്ന് 3 കുറച്ചാൽ 2. നമ്മൾ 3 ഇറക്കിയിട്ടു കേട്ടോ. ഇനി ഈ 23 എത്ര 3 ഉണ്ട്? നമ്മൾ 3 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി വെക്കുക. അപ്പോൾ ഒന്നുകിൽ 23 കിട്ടണം, അല്ലെങ്കിൽ 23 ചെറിയ നമ്പർ കിട്ടണം. വലിയ നമ്പർ കിട്ടാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെല്ലു വെക്കുക. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? 7 × 3 എന്താ? 21. 8 × 3 = 24. അപ്പോൾ നമുക്കിവിടെ 23 ഉള്ളൂ. അപ്പോൾ നമുക്ക് 24 എടുക്കാൻ പറ്റുമോ? 23 വലിയ സംഖ്യ, അപ്പോൾ നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല. പിന്നെ എന്തെടുക്കുക? 21 എടുക്കുക. അപ്പോൾ 21 എന്ന് വരണമെങ്കിൽ 3 ഈ 3 ഈ 3 7 എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ 3 മുകളിൽ 7 എന്ന് കൊടുത്ത്, 7 × 3 = 21. 3 നിന്ന് 1 കുറച്ചാൽ 2, 2 നിന്ന് 2 കുറച്ചാൽ 0. അത് നമ്മൾ എഴുതുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ഈ 6 ഇറക്കിയിട്ടു. അപ്പോൾ നമുക്ക് 26 എന്ന് കിട്ടി. 26 എത്ര 3 ഉണ്ട്? ഇതവിടെ 8 × 3 = 24. 9 × 3 എന്താ? 27 എന്നാ വരിക. അപ്പോൾ നമുക്ക് ഇവിടെ 26 ഉള്ളൂ. അപ്പോൾ നമുക്ക് 27 എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള നമ്പർ എടുക്കും, 24. അപ്പോൾ 3 ഓൾറെഡി ഉണ്ട്, പിന്നെ 8 എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മൾ 6 മുകളിൽ 8 എന്ന് എഴുതി. 8 × 3 = 24. ഇനി 6 നിന്ന് 4 കുറച്ചാൽ 2 എന്ന് കിട്ടിയിട്ടോ. നമ്മൾ നിർത്തി, പോയിന്റ് ഇട്ടൊന്നും ചെയ്യുന്നില്ല, റിമൈൻഡർ വന്ന് നമ്മൾ നിർത്തി. ഇനി ഒരു കുട്ടിക്ക് സംശയം, ഞാൻ ചെയ്തത് ശരിയാണോ? അപ്പം എങ്ങനെ ചെയ്യുക? നേരത്തെ ചെയ്ത അതേപോലെ ഇതിനെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഞാൻ കാണിച്ചുതരാം. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കറക്റ്റ് ഇത് കിട്ടിട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ നോക്കുക. 178 × 3. 3 × 8 = 24. നമ്മൾ 4 എഴുതി ബാക്കി 2. 3 × 7 = 21. 21 + 2 = 23. നമ്മൾ 3 എഴുതി ബാക്കി 2. 1 × 3 = 3 + 2 = 5. നമുക്ക് 534 എന്ന് കിട്ടിയിട്ടോ. ഇവിടെ എന്താ നമുക്ക്? 536 എന്നാ. ഇവിടെ നമുക്ക് 4 ഇവിടെ നമുക്ക് 6. അപ്പോൾ നമ്മൾ ചെയ്തോർത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ?
ഇല്ല, നമ്മൾ ചെയ്തോർത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല, നമ്മൾ ചെയ്തത് ശരിയാണ്. പക്ഷെ ആ ബാക്കി രണ്ട് എവിടെ പോയി? ആ രണ്ടാണ് ഈ രണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് റിമൈൻഡറിനും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 4 + 2 = 6 = 3 = 5 = 5 36 ഇപ്പോൾ കിട്ടിയല്ലോ, കിട്ടിയില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് റിമൈൻഡർ വന്നാൽ നമ്മളിത് ചെക്ക് ചെയ്യുക ആൻസർ ചെയ്തത്. മനസ്സിലായോ? നമുക്കൊരു ചോദ്യം കൂടി ചെയ്തിട്ട് റിമൈൻഡർ വരുന്ന ഒരു ചെറിയൊരു ചോദ്യം കൂടി ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടോ. 165 ÷ 4 നമ്മൾ ഒന്നിൽ ഫോർ ഉണ്ടോ നോക്കി, ഇല്ല. 16 ൽ 4 ഉണ്ടോ? ഉണ്ട്. എത്ര പ്രാവശ്യം ഉണ്ട്? 4 times. 4 × 4 = 16. 16 ൽ നിന്ന് 16 കുറച്ചാൽ 0. നമ്മൾ 5 വർക്കിട്ടു. 5 ൽ എത്ര 4 ഉണ്ട്? 1. 1 × 4 = 4. 5 ൽ നിന്ന് 4 കുറച്ചാൽ 1. അപ്പോൾ നമുക്ക് ചെയ്ത് കിട്ടിയ ഈ 41 ഇത് ശരിയാണോ നോക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 41നെയും 4നെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ആൻസർ കിട്ടും. ആ ആൻസറിൻ്റെ കൂടെ ഈ 1 കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഇത് കിട്ടണം. എന്ത്? 165. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ചെയ്തിട്ട് ശരിയാണോ നോക്കട്ടോ. ചെയ്തിട്ട് അവിടെ വെക്കുക, എന്നിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് നോക്കുക നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുക ആദ്യം, എന്നിട്ട് ഞാൻ ചെയ്ത് നോക്കിയാൽ മതി. 41 × 4 1 × 4 = 4 4 × 4 = 16 164 ആണ്. അപ്പോൾ ഒരു 1 കാണാനില്ല, കാരണം എന്താ, 165 ആണ്, നമുക്ക് 4 കിട്ടുള്ളൂ. ആ കാണാതായ 1 ആണ് ഈ താഴെ വന്ന് നിൽക്കുന്നത്. ആ 1നെയും കൂടി നമ്മളിവിടെ ആഡ് ചെയ്ത് 4 + 1 = 5 6 ആർക്കിട്ടു 1 ആർക്കിട്ടു 165 കിട്ടിയില്ലേ? ഈ 165 കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്തത് ശരിയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നജ മനസ്സിലായില്ലേ? നജ ഡിവിഷന് നന്നായിട്ട് പഠിക്കട്ടോ, ഡിവിഷന് നല്ല എളുപ്പമാണ്. പിന്നെ ഇതുപോലെ ആർക്കെങ്കിലും ഡിവിഷനിൽ കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻസ് മിസ്സിന് കമൻ്റ് ചെയ്യുക, ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി.